മലപ്പുറത്ത് കുത്തിയൊലിക്കുന്ന തോട് മുറിച്ചു കടന്ന് വയോധികയുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് മാതൃകയായി KSEB. വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് സാഹസിക കൃത്യത്തിലൂടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. പൊട്ടിവീണ വൈദ്യുതി കമ്പിയെടുക്കാൻ കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. പോയിക്കുണ്ടോ? കിട്ടില്ല, പോരില്ല. പൊടി 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 വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം ഇത്തരം വെള്ളക്കെട്ടിൽ നിന്ന് വൈദ്യുത കമ്പി എടുക്കുന്നത് അപകട സാഹചര്യമാണ്. എന്താണ് സംഭവിച്ചത്? സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നോ? ഈ വയോധികയുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചോ? റോഷ്ണി, നമുക്കറിയാം ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും വലിയ സാഹസിക പ്രവർത്തികളിലൂടെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗങ്ങളാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ KSEB ഒക്കെ തന്നെ. KSEB പലതരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരാറുണ്ട്. എന്നാൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മലപ്പുറം വണ്ടൂരിൽ KSEB കാഴ്ചവെച്ചിരിക്കുന്നത്. 70 വയസ്സുള്ള ഒരു വയോധികയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ പൂർണ്ണമായും നിലച്ചതോടുകൂടിയാണ് KSEB ഒരു അടിയന്തര ഇടപെടൽ അവിടെ ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തിയൊലിച്ചു വരുന്ന വണ്ടൂർ വാണിയമ്പലത്തിനടുത്തുള്ള താളിയംകോട് തോടിലൂടെയാണ് ഈ ഒരു KSEB പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലൈൻമാൻ ഇറങ്ങിയത്. വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു മേഖലയിൽ താമസിക്കുന്ന 70-കാരിയായ റുഖയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധമായിരുന്നു പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നത്. കനത്ത മഴയൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ആ മേഖലയിലേക്ക് വീടിലേക്ക് ഉൾപ്പെടെ പോകേണ്ട വൈദ്യുതി കമ്പി പൊട്ടി ഒരു ഭാഗം ഈ ഒരു വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അത് ഇത്തരത്തിൽ യോജിപ്പിച്ചാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം KSEB ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഉടനെ തന്നെ ഈ സജീഷ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിസാഹസികമായി കുത്തിയൊലിച്ചു വരുന്ന തോടുകളിലേക്കാണ് വസ്ത്രമൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഈ ഒരു KSEB ജീവനക്കാരൻ സാഹസികമായി ഇറങ്ങുന്നത്. തുടർന്ന് ഈ ഒരു കമ്പി വൈദ്യുതിയൊക്കെ തന്നെ പൂർണ്ണമായും ഓഫ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് അദ്ദേഹം ആ ഒരു സാഹസിക പ്രവൃത്തിയിലൂടെ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള ലൈൻമാൻമാർ കൃത്യമായ നിർദ്ദേശം അവിടെ നിന്നും നൽകുന്നുണ്ട്. അതിനിടയിൽ ആ വെള്ളത്തിലിറങ്ങി കുത്തിയൊലിച്ച തോടിൽ വീണുകിടക്കുന്ന വൈദ്യുതി കമ്പിയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് അവർ ആ ഒരു മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ച സാഹചര്യത്തിൽ വലിയ കയ്യടിയാണ് ഒരു KSEBക്ക് ഈ ഒരു ജീവനക്കാർക്ക് ഉൾപ്പെടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷം നേരത്തെ KSEBയുടെ നടപടിയിൽ വലിയ വിമർശനങ്ങളുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മഴയുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഇത്തരം ഇടപെടലുകൾ കൂടി KSEB നടത്തുന്നുണ്ട് ഒരു അഭിപ്രായം കൂടി വരുന്നത്. അദ്ദേഹം നടത്തിയ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സബ്എഞ്ചിനീയറായ KSEBയുടെ സബ്എഞ്ചിനീയറായ സഹീർ അലി ആയിരുന്നു ആ ഒരു ദൃശ്യങ്ങൾ ആ ഒരു ഘട്ടത്തിൽ പകർത്തിയിരുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ കരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പ്രവർത്തനം നടത്തിയത്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ ഒരു വയോധികയുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ KSEBക്ക് സാധിച്ചു എന്നുള്ളതാണ് റോഷ്നി. ശരി, അതാണ് മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുബഷീർ, നിലവിൽ ഈ വയോധികയുടെ വീട്ടിൽ എങ്ങനെയാണ്? ഈ മഴയിൽ തന്നെയാണോ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന ഒരു കമൻറ്റുകളൊക്കെ എന്താണ്? ഈ KSEB ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ടോ? തീർച്ചയായും റോഷ്നി, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ രീതിയിൽ മഴയുണ്ട്. മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ കനക്കുന്ന സാഹചര്യം മഴക്കെടുതികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്തിനടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വാണിയമ്പലം KSEB സെക്ഷൻ പരിധി, അതായത് താളിയംതുണ്ട് ഭാഗത്ത് ആ ഒരു തോടിനോട് ചേർന്ന ഭാഗത്ത് താമസിക്കുന്ന 70 വയസ്സുള്ള റുഖ്യയുടെ വീട്ടിലെ വൈദ്യുതിയാണ്. കനത്ത മഴയെ തുടർന്ന് അവിടെ മഴക്കെടുതികളൊക്കെ ഉണ്ടായതോടൊപ്പം വൈദ്യുതി ബന്ധവും തകരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു വീട്ടിലേക്ക് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു KSEB ആ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തുന്നത്. തുടർന്ന് ഈ ഒരു തോട്ടിലേക്ക് ഈ ഒരു വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി കമ്പിയുടെ ഭാഗം പൊട്ടി വീഴുന്നത് ഇവർ കാണുന്നുണ്ട്.
അത് ഇത്തരത്തിൽ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ വീട്ടിൽ വൈദ്യുതി എത്തൂ എന്നുള്ളത് കൊണ്ട് അത്തരമൊരു നടപടി അവർ സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനം തന്നെയായിരുന്നു. കാരണം ഒരുപക്ഷെ മലവെള്ളപ്പാച്ചിലൊക്കെ വരാൻ സാധ്യതയുള്ള മേഖല കൂടിയായിരുന്നു. കനത്ത മഴ ആ മേഖലയിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരമൊരു കർമ്മത്തിലേക്ക് അവർ ഇറങ്ങി എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ 2-3 ദിവസം അവിടെ വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു KCB പ്രവർത്തകർ ലൈൻമാൻ ഇത്തരമൊരു നീക്കത്തിന് തയ്യാറെടുത്തത്. തുടർന്ന് ഇവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടുകൂടി തന്നെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് കുത്തിയൊലിച്ചു വരുന്ന ആ തോട്ടിലേക്ക് ഇറങ്ങുന്നു. ആദ്യഘട്ടത്തിൽ ആ ഒരു കമ്പിയിൽ പിടിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് അദ്ദേഹം സാഹസികമായി വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടാണ് ആ ഒരു കമ്പിയിൽ പിടിക്കുന്നത്. ആ കമ്പിയിൽ പിടിച്ച് അത് യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ഒഴുക്കിനെ മറികടന്നുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ അതാണ് മലപ്പുറത്ത് നിന്നുള്ള ഒരു കാഴ്ച. കോരിച്ചൊരിയുന്ന മഴയായാലും കടുത്ത വേനലായാലും കാലാവസ്ഥാ സാഹചര്യങ്ങൾ നോക്കാതെ തൊഴിൽ ചെയ്യേണ്ടി വരുന്നവരാണ് KCB ഉദ്യോഗസ്ഥർ. അവർക്ക് എല്ലാ കാലത്തും സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്.